ലെറ്റസ്റ്റ് റീഡിലേക്ക് ഏവർക്കും സ്വാഗതം. നാം എല്ലാവരും ആസ്വദിച്ചു കണ്ട ഒരു സിനിമയാണ് സച്ചി സംവിധാനം ചെയ്ത ബിജു മേനോനും പൃഥ്വിരാജും തകർത്തഭിനയിച്ച അയ്യപ്പനും കോശിയും എന്ന സിനിമ അല്ലേ. ആകസ്മികമായി സച്ചി എന്ന സംവിധായകൻ പിന്നീട് നമ്മെ വേർപിരിയുന്നു. അദ്ദേഹം സിനിമയാക്കാൻ ഉദ്ദേശിച്ച മറ്റൊരു പുസ്തകമാണ് ഇന്ന് ലെറ്റസ്റ്റ് റീഡ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ജി ആർ ഇന്ദുഗോപന്റെ വിലായത്ത് ബുദ്ധ. സച്ചിയുടെ നടക്കാതെ പോയ ആ സ്വപ്നം അണിയറയിൽ ഒരുങ്ങുകയാണ്. ഇന്ന് നമ്മൾ ജി ആർ ഇന്ദുഗോപന്റെ വിലായത്ത് ബുദ്ധ എന്ന പുസ്തകമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മലയാള ക്രൈം ഫിക്ഷൻ ജോണറിൽ വളരെ വേഗത്തിൽ വായനക്കാരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഒരു എഴുത്തുകാരനാണ് ജി ആർ ഇന്ദുഗോപൻ. നമുക്ക് ഒരുപാട് അല്ലെങ്കിൽ വായനക്കാരുടെ മുൻവിധികളെയൊക്കെ പൊളിച്ചെഴുതി ഒരുപാട് സസ്പെൻസുകളും ത്രില്ലുകളും നമുക്ക് സമ്മാനിക്കുന്ന മനോഹരമായ ആഖ്യാന രീതിയാണ് അദ്ദേഹത്തിൻ്റേത്. ലോകത്തെക്കുറിച്ചുള്ള അമ്പരപ്പ് അവസാനിക്കുന്നിടത്ത് ജ്ഞാനം ആരംഭിക്കുന്നു എന്ന വ്യക്തമായ കാഴ്ചപ്പാടുള്ള ജി ആർ ഇന്ദുഗോപന്റെ ഊതിക്കാച്ചിയെടുത്ത മനുഷ്യ സ്വഭാവ ചരിത്രമാകുന്ന പുസ്തകമാണ് വിലായത്ത് ബുദ്ധ എന്ന ഈ നോവൽ. മറയൂരിലെ മലമുകളിൽ ഒരു ഗുരുവായ അല്ലെങ്കിൽ അധ്യാപകനായ ഭാസ്കരനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഡബിൾ മോഹനും തമ്മിൽ അപൂർവമായ ഒരു ചന്ദന മരത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് വിലായത്ത് ബുദ്ധ എന്ന ഈ നോവൽ. ഇനി എന്താണ് ഈ വിലായത്ത് ബുദ്ധ എന്ന സംശയം ബാക്കി നിൽക്കുകയാണല്ലേ. ചന്ദനമരങ്ങളിൽ വെച്ച് ഏറ്റവും വില കൂടിയതും രാജപദവി കൊണ്ട് വേറിട്ട് നിൽക്കുന്നതും ബുദ്ധ ഭഗവാനെ കൊത്തുന്നതിലെ ഏറ്റവും ലക്ഷണമൊത്ത ചന്ദനമരത്തെയാണ് വിലായത്ത് ബുദ്ധ എന്ന് പറയുന്നത്. അതായത് ചന്ദനമരങ്ങളിൽ റാണി ഏറ്റവും അതിൽ നിന്നും കൊത്തിയെടുക്കുന്ന ശില്പത്തിൻ്റെ ഓരോ അണുവിലും ബുദ്ധ ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നു എന്നതാണ് വിലായത്ത് ബുദ്ധയുടെ പ്രത്യേകത. ഇനി എന്താണ് ചന്ദനമരത്തിൻ്റെ പ്രത്യേകത എന്നറിയണ്ടേ? അത് ഈ പുസ്തകത്തിൽ നിന്ന് വ്യക്തമായി കൊടുക്കുന്നുണ്ട്. അവനെ കണ്ടോ ചന്ദനം പരാനഭോജിയ എന്ന് വെച്ചാൽ സ്വന്തമായി ഭക്ഷണം എടുക്കുന്നില്ല, അടുത്ത് മറ്റേതെങ്കിലും മാന്യമായ ഒരു മരം വേണം. ആ വെള്ള അകിൽ അങ്ങനെ ഒരു പാവം മരമാണ്. ചന്ദനം സ്വന്തം വേരെ കൂർപ്പിച്ച് അകിലിൻ്റെ വേരിൽ തുളച്ചു കയറും. അവൻ്റെ അന്നം വിഴുങ്ങിക്കളയും, ആനന്ദിക്കും. ജനവും അങ്ങനെയാണ്, മറ്റുള്ളവൻ്റെ വേദന ഊറ്റിയെടുത്ത് വിഴുങ്ങിയാലേ ദഹിക്കൂ. മുകളിൽ നിന്നും നോക്കിയാൽ ചന്ദനം എത്ര പവിത്രമായ മരം, അതുപോലെയാണ് ജനവും ജനാധിപത്യവും എന്നാണ് ഈ പുസ്തകം നമ്മളോട് പറയുന്നത്. ഇനി കഥയിലോട്ട് വരാം. ചന്ദനമരങ്ങളാലും ശർക്കരയാലൊക്കെ വളരെ പ്രസിദ്ധമായ മറയൂർ എന്ന പ്രദേശത്തിൻ്റെ ആ പ്രദേശത്തെ പശ്ചാത്തലത്തിലാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. സുഗന്ധപൂരിതമായ ആ പ്രദേശത്ത് അവിചാരിതമായി ദുർഗന്ധം വമിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്പേറിയ ജീവിതകഥയാണ് വിലായത്ത് ബുദ്ധ നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തകനും അധ്യാപകനുമായ ഭാസ്കരൻ മാഷ് ഉതുപ്പാന്റെ കടയിലേക്ക് തുന്നാൻ കൊടുത്ത കുപ്പായം വാങ്ങുന്നതിനായി പോകുന്നു. സ്വാഭാവികമായും നമ്മളുടെ ഒക്കെ പോലെ തന്നെ അദ്ദേഹവും ആ കടയിലോട്ട് എത്തുവാനായിട്ട് ഒരു ഷോർട്ട് കട്ട് എടുക്കുന്നു. ഷോർട്ട് കട്ട് എടുക്കുന്നത് മറ്റു കഥാപാത്രങ്ങളായ ചോലക്കൽ ചെമ്പകം എന്ന് പറഞ്ഞ ഒരു അഭിസാരികയുടെ വീടിന്റെ പിന്നാമ്പുറത്തു കൂടിയാണ്. തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ചോലക്കൽ ചെമ്പകത്തിന്റെ സെപ്റ്റിക് ടാങ്കിൽ വീഴുകയാണ്. ദേഹം മുഴുവൻ മലം പറ്റിപ്പിടിക്കുന്നു. ചോലക്കൽ ചെമ്പകത്തിന്റെ മകളായ ചൈതന്യവും ഇദ്ദേഹത്തിന്റെ മകൻ അനിയും അദ്ദേഹത്തെ കാണാതെ അന്വേഷിച്ചിറങ്ങുകയാണ്. ഭാസ്കരൻ മാഷിന്റെ മകനായ അനിയും ചൈതന്യവും പരസ്പരം സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കരടിയെ പോലെ ദേഹം മുഴുവൻ മലം നിറഞ്ഞ് നമ്മുടെ ഭാസ്കരൻ മാഷ് കടന്നു വരുന്നത്. ജനം മുഴുവൻ കൂകി വിളിക്കുന്നു. അദ്ദേഹത്തിനെ നഗ്നനാക്കി ജെ സി ബിയിൽ പൊക്കി പുഴയിൽ കുളിപ്പിക്കുന്നു. ഇങ്ങനെ വളരെ വേദനാജനകമായ ഒരു കാഴ്ചകളിലൂടെയൊക്കെയാണ് ആ പേജുകൾ നമ്മൾ മറച്ചു നിൽക്കുന്നത്.
അങ്ങനെ അദ്ദേഹത്തിന് തീട്ടം ഭാസ്കരൻ എന്ന ഒരു കുറ്റപ്പേര് വീഴുകയാണ്. ആ ഒരു ദുർഗന്ധം വമിക്കുന്ന ആ ഒരു പേര് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം അദ്ദേഹത്തെയും വീട്ടുകാരെയും മകനെയും എല്ലാം വേട്ടയാടുന്നു. അതിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി, അല്ലെങ്കിൽ തന്റെ മരണശേഷമെങ്കിലും ആ ഒരു ചീത്തപ്പേര് മാറുന്നതിനായി, ചന്ദനത്തിൽ തന്നെ ദഹിപ്പിക്കുന്നതിനായി അദ്ദേഹം വീട്ടുമുറ്റത്ത് ഒരു ചന്ദനമരം നട്ടു വളർത്തുന്നു. ഇങ്ങനെയാണ് മനോഹരമായ ജി ആർ ഇന്ദുഗോപന്റെ ഈ പുസ്തകം മുന്നോട്ടു പോകുന്നത്. കഥയിലെ മറ്റൊരു കഥാപാത്രമായ ഡബിൾ മോഹനന്റെ പ്രവേശനം. ഡബിൾ മോഹനൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളിത് ഈ സച്ചിയുടെ ഒരു സ്വപ്നമാണ് എന്ന്, അല്ലെങ്കിൽ അയ്യപ്പനും കോശിയും കണ്ടതിന് ശേഷമായതുകൊണ്ടായിരിക്കാം നമ്മുടെ മനസ്സിലൂടെ നീളം പൃഥ്വിരാജാണ് ഈ കഥാപാത്രമായി മുന്നോട്ട് പോകുന്നത്. അപ്പൊ അദ്ദേഹം ഡബിൾ മോഹനനുമുണ്ടോ ഒരു ഫ്ലാഷ് ബാക്ക്. അദ്ദേഹം ഇപ്പോൾ പേരെടുത്ത് അല്ലെങ്കിൽ പ്രസിദ്ധി ആർജിച്ച ഒരു ചന്ദനക്കൊള്ളക്കാരനാണ്. തന്റെ അധ്യാപകനായ ഭാസ്കരൻ മാഷുമായി ഉണ്ടാകുന്ന ചില പൊരുത്തക്കേടുകൾ കാരണമാണ് അദ്ദേഹത്തിന് പഠനം ഉപേക്ഷിക്കേണ്ടതായി വരുന്നു. ആ ഒരു തിക്താനുഭവത്തിൽ നിന്നും അദ്ദേഹം ഒരു ചന്ദന കൊള്ളക്കാരനായി മാറുന്നു. അങ്ങനെ ഭാസ്കരൻ മാഷിന്റെ വീട്ടിലെ ഈ ചന്ദനം വിലായത്ത് ബുദ്ധയാണ്, അല്ലെങ്കിൽ ചന്ദനമരങ്ങളിലെ റാണിയാണെന്ന് ഡബിൾ മോഹനൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ കാമുകിയായ ചോലക്കൽ ചമ്പകത്തിന്റെ മകൾ ചൈതന്യവും അദ്ദേഹത്തിനെ, അല്ലെങ്കിൽ ഡബിൾ മോഹനനെ അതിനുവേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വീണ്ടും ഡബിൾ മോഹനനും അതുപോലെ തന്നെ ഭാസ്കര മാഷും തമ്മിൽ ഉരസുന്നു, കോർക്കുന്നു. മനോഹരമായ മുഹൂർത്തങ്ങളിലൂടെയൊക്കെ വളരെ നല്ല ഡയലോഗുകളൊക്കെ അതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ മാഷിക്ക് പിന്നീടുണ്ടാവുന്ന മാഷിന്റെ ജീവിതത്തിലെ മാറ്റം, അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വലിയൊരു സ്വപ്നമായിട്ട് വളർത്തിയെടുക്കുന്ന ഒരു ചന്ദന മരത്തിനെ പിന്നീട് അദ്ദേഹം കാവലിരിക്കുന്നു, അദ്ദേഹം ലൈസൻസുള്ള തോക്ക് വാങ്ങുന്നു, അങ്ങനെ ഒരുപാട് മാനസിക വിഭ്രാന്തികളിലൂടെ അദ്ദേഹം കടന്നുപോകുന്നു, കോർട്ട് ഓർഡർ വാങ്ങുന്നു. അങ്ങനെ 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 അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഈ ചന്ദന മരം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ, സംഭവ വികാസങ്ങൾ ഉടലെടുക്കുകയാണ്. അതുപോലെ തന്നെ ഡബിൾ മോഹനനും അദ്ദേഹം അത് നോട്ടമിട്ടു. അതെന്തായാലും മുറിച്ചു മാറ്റാൻ തന്നെ ഡബിൾ മോഹനൻ തീരുമാനിക്കുന്നു. പഴയ മാഷിനോടുള്ള ആ ഒരു വികാരത്തിൽ പിന്നീട് എപ്പോഴോ മാറ്റം വരുന്നു. അങ്ങനെ മനോഹരമായി പ്രതികാരത്തിന്റെയും പകയുടെയും അധികാരത്തിന്റെയും ഒക്കെ ഒരു കഥയായി ഇത് മാറുകയാണ്. ഇതിന് പ്രണയമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഐറണികൾ, വിരോധാഭാസമായി നമുക്ക് തോന്നുന്ന വെച്ചാൽ ബുദ്ധ പ്രതിമ അല്ലെങ്കിൽ ബുദ്ധൻ എന്ന് പറയുന്നത് അഹിംസയുടെ നമ്മൾ വക്താവായിട്ടാണ് അല്ലേ, ആ അഹിംസയുടെ ബുദ്ധ പ്രതിമയ്ക്ക് ഹിംസയുടെ തോക്ക് കാവലിരിക്കുന്ന ഒരു അവസ്ഥ. ഒരു അധ്യാപകനും തോക്കും എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. അങ്ങനെ ഒരുപാട് ഐറണീസ് ഇതിൽ വന്നു ചേരുന്നു. 100 പേജേ ഉള്ളൂ. മാതൃഭൂമി ബുക്സ് ആണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു പുസ്തകം. മറയൂർ പശ്ചാത്തലമാക്കി വളരെ മനോഹരമായിട്ട് ഈ ചന്ദനത്തിന്റെ കഥ പറയുന്ന ജി ആർ ഇന്ദുഗോപന്റെ ആഖ്യാന ശൈലി വളരെ ഹൃദ്യവുമാണ്. മനുഷ്യന്റെ ചിന്തകളെയും വികാരങ്ങളെയും ആഴത്തിൽ സ്പർശിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഒരുപാട് നമ്മുടെ ചിന്താതലങ്ങളെ ഉയർത്തുന്നുണ്ട് അദ്ദേഹം. വളരെ ത്രില്ഡ് ആയിട്ടാണ് ഈ പുസ്തകം നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ അവസാനം ഞാൻ സസ്പെൻസ് കളയുന്നില്ല, കാരണം നമ്മളെല്ലാവരും പൃഥ്വിരാജിന്റെ സിനിമ ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു വായനാനുഭവം എല്ലാവർക്കും സമ്മാനിച്ചുകൊണ്ട് ലെറ്റസ് റീഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നല്ലൊരു പുസ്തകവുമായി ഇനി വരുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.